ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ഫാത്തിമാസ് കിച്ചൻ വേൾഡ്. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഒരു ഓമയ്ക്ക തോരനാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഓമയ്ക്ക, മീഡിയം സൈസ് ഓമയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെ പീസസ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവോളയാണ്. അത് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. പിന്നെ നമുക്ക് പാകത്തിന് കടുകൂടെ എടുത്ത് വയ്ക്കാം. പിന്നെ വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് കറിവേപ്പിലയും ഉണ്ട്. ഇനി ഒരു പാൻ എടുത്ത് വെച്ച് അത് നല്ലപോലെ ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഓയില് ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് എടുത്ത് വെച്ച ഇത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഓമയ്ക്ക ഇതുപോലെ ക്രഷ് ചെയ്ത് എടുക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഓമയ്ക്ക ഇതുപോലെ ക്രഷ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും കൊത്തിയരിഞ്ഞെടുക്കുന്ന ടൈം ലാഭമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നല്ലതുപോലെ തന്നെ വരും. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായി, കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിയും മൂപ്പിച്ചെടുക്കാം. അതൊന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. ഒരുപാടായാൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കുന്നത്. ഇനി മാറ്റി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ച ഒരു വലിയ സവോള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഓമയ്ക്ക തോരൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ക്ഷമിക്കണം, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ക്യാബേജ് തോരൻ വെക്കുന്നത് പോലെ തന്നെ ഇരിക്കും. വളരെ ടേസ്റ്റി ആയിട്ട്, അതിനേക്കാളും ടേസ്റ്റാണ് ഇതിന് വളരെ. നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഓമയ്ക്ക എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാവുന്നവരാണെങ്കിൽ ക്ഷമിക്കണം, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഇനി നമുക്ക് ചിരകി വെച്ച തേങ്ങ കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വലിയ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പച്ചമുളകിന് എരിവിൻ്റെ അളവനുസരിച്ച് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളകിടാം. ഇതാ നോക്ക്, ഞാനിപ്പോൾ ഇവിടെ ഇത് നല്ലപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, നല്ല പൊടി പൊടിയായിട്ടല്ലേ കിട്ടിയത്. ഓമയ്ക്ക നല്ലപോലെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഓമയ്ക്കായി ഒരു അത്യാവശ്യം വെള്ളമായി ഉണ്ടാവും, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനിയൊന്ന് വേകണം. നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കറിവേപ്പിലയുടെയൊക്കെ ഇടുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്ര ടേസ്റ്റി ആണെന്നുള്ളത്. ഞാനിപ്പോൾ ബാക്കി ഉള്ള എണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് അടച്ചു വെച്ച് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതാണിത്. ഇപ്പോൾ ഒരുവിധം കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു ലൈറ്റ് ക്രീമിഷ് കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വെന്ത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ പൊരിച്ച് നേരത്തെ എടുത്ത് മാറ്റി വെച്ച വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ ഈ വറ്റൽമുളക് കുറച്ച് ഡാർക്കായിട്ട് തോന്നും. അത് വീഡിയോയിലാണ് അങ്ങനെ തോന്നുന്നത്. ഒരുപാട് അങ്ങ് ഡാർക്കായിട്ടില്ല.
ഒരുപാട് അങ്ങ് കരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഒരു കയ്പായിട്ട് വരും അത്. ഇതിപ്പോൾ ഞാൻ പാകത്തിനായിട്ട് അളവിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത് പച്ചമുളക്. പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. പിന്നെ വളരെ ഈസിയും അല്ലേ. എന്നാൽ ഇത് നോക്ക്, ഞാനിവിടെ വളരെ ഈസി ആയിട്ട് ഇവിടെ ഇപ്പോൾ റെഡിയായി. ഒരു ബൗളിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നോക്ക്, കാണാനും നല്ല ഭംഗിയാണ്. ക്യാബേജ് തോരൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.